പ്ലാൻഡ് അല്ലായിരുന്നു ഒരു കോഡ് സിക്സ് ആയിരുന്നില്ല ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല ഞാൻ സോഫ്റ്റ്വെയർ അതിനകത്ത് ഇങ്ങനെ തുടർന്ന് പോവുമായിരുന്നു സ്റ്റേജ് ത്രീ ഐ എസ് 38 ടർബോ എന്നൊക്കെ പറഞ്ഞാൽ ഗിയർ ബോക്സ് അത് താങ്ങില്ല സസ്പെൻഷൻ 4 ലക്ഷം 5 ലക്ഷം വരും റീഗറിൻ്റെ സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ സൺ ബാങ്ക്സ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ടൊയോട്ട ഇന്നോവ ഫോർച്യൂണറൊക്കെ നമുക്ക് പുഷ് ചെയ്യാം ധൈര്യമായിട്ട് ഭയങ്കരമായിട്ട് അണ്ടർ പവേഡായിട്ടാണ് ഫാക്ടറിയിൽ നിന്ന് തന്നെ വരുന്നത് ബൈ നെക്സ്റ്റ് ഇയർ ഡൈനോ ടെസ്റ്റിംഗ് ഫെസിലിറ്റി കൊച്ചിയിൽ സോ ഹേ ഗൈസ് വാട്സ്ആപ്പ് വെൽക്കം ബാക്ക് ടു ഹോപ്പിംഗ് മല്ലു എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ഇസ് ഓൾ അബൌട്ട് ട്യൂണിങ് അതായത് നിങ്ങൾക്ക് എൻ്റെ പുറകിൽ ഇപ്പോൾ കാണാൻ പറ്റും ഒരു ചെറിയ ഹോർഡിംഗ് യെസ് ദ കോഡ് സിക്സ് ട്യൂണിംഗ് പോയിന്റ് അതെ നമ്മൾ ഇന്ത്യയിൻ്റെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ട്യൂണിംഗ് ഫേമിൽ വന്നേക്കുവാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും ട്യൂണിങ്ങിനെ പറ്റി അതേപോലെ തന്നെ സ്റ്റേജ് 3 ട്യൂൺഡ് 2 വണ്ടികളെയാണ് ഫീച്ചർ ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ ജിനു ഇസ് ദ പ്രൊപ്രൈറ്റർ ഓഫ് കോഡ് സിക്സ് ആൻഡ് വി ക്യാൻ ആസ്ക് ദം ഓൾ അവർ ക്വയറീസ് അതായത് നമുക്ക് ട്യൂണിങ്ങിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും മിസ്റ്റർ ജിനുവിൽ നിന്ന് തന്നെ അറിയാം ഹലോ സർ സോ ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് സർ ഈ ട്യൂണിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ട്യൂണിങ് ഇൻഡസ്ട്രിയായിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്നത് കൊച്ചിയിൽ അതിന് മുമ്പ് ദുബായിലായിരുന്നു കുറച്ച് വർഷം അപ്പം എൻ്റെ വണ്ടി ഞാനിവിടെ ഒരു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒരു ട്യൂണിംഗ് കമ്പനിയിൽ ട്യൂൺ ചെയ്യണ്ടായി ദുബായി തന്നെ അല്ല ഇവിടെ വെച്ച് കൊച്ചിയിൽ അതായത് ബന്ധപ്പെട്ട് അപ്പോൾ ഈ കോഡ് സിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ബാംഗ്ലൂർ ഒരു കൂട്ടായ്മ എന്നുള്ള രീതിയിലായിരുന്നു അത് ബ്രാൻഡ് ആദ്യം വന്നത് വണ്ടി മോഡിയാനും പവർ ചെയ്യാനൊക്കെ താല്പര്യപ്പെട്ട കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു ഗരാജ് ഇടുകയും അതിനോടനുബന്ധിച്ചാണ് കോഡ് സിക്സ് എന്ന ബ്രാൻഡ് ഉണ്ടായത് പക്ഷേ ഞാൻ അങ്ങനെ ഒരു കസ്റ്റമറായിട്ട് ചെന്നതാണ് അപ്പോൾ എനിക്കൊരു ഒരു സീരിയസ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അവർ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഫിക്സ് ചെയ്ത് തന്നു പിന്നെ അങ്ങനെയുള്ള പരിചയത്തിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിയതാണ് പിന്നെ കൊച്ചിയിൽ ഫ്രാഞ്ചൈസ് ഞാൻ എടുത്തു പിന്നെ ഈ ബ്രാൻഡ് ലോഗോ ഇതെല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം നമുക്കൊരു സഡൻ ആയിട്ട് വന്നത് അതായത് ആയിരുന്നില്ല ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല ഞാൻ സോഫ്റ്റ്വെയർ അതിനകത്ത് തന്നെ ഇങ്ങനെ തുടർന്ന് പോവുമായിരുന്നു ആ ഒരു സമയത്തെ ഇൻഡസ്ട്രിയും ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയും തമ്മിലുള്ള എന്താണ് ഒരു ഡിഫറൻസ് അതായത് നമ്മൾ ആ സമയത്ത് എന്തായിരുന്നു ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഈ ആ സമയത്ത് ഈ സമയത്ത് നമ്മൾ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ സമയത്ത് ധാരാളം നേരത്തെ ധാരാളം കാറുകൾ കവേർഡ് ആയിരുന്നില്ല ട്യൂണബിൾ ആയിട്ടുണ്ടായിരുന്ന വണ്ടികൾ കുറേ ഉണ്ടായിരുന്നില്ല സമയത്ത് കംപ്ലീറ്റ് ട്യൂണിംഗ് ബോക്സ് പോലുള്ള കാര്യങ്ങളൊക്കെയാണ് പലരും യൂസ് ചെയ്തിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാ ലേറ്റസ്റ്റ് വണ്ടികളുടെയും ഇ സി യു എല്ലാം റീഡും റൈറ്റും ചെയ്യാൻ പറ്റും എല്ലാത്തിനും കാലിബ്രേഷനൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നാലും പുതിയ ജനറേഷൻ BMW ഒന്നും പറ്റില്ല ഓഗസ്റ്റ് 2020 കഴിഞ്ഞിട്ടുള്ള വണ്ടികളൊന്നും ട്യൂണബിൾ അല്ല എപ്പോഴും അപ്പോൾ അതുപോലെ ധാരാളം പുതിയ എക്യുപ്മെൻറ്റ്സ് ട്യൂൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഡാറ്റ ലോഗിങ് സിസ്റ്റംസ് അതുപോലത്തെ ധാരാളം പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അതെ അതുകൂടാതെ ജനറൽ പബ്ലിക്കിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ട് ഇപ്പോൾ ഇപ്പോൾ പുതിയ വണ്ടികളൊക്കെ എടുക്കുന്ന എല്ലാവർക്കും ട്യൂണിങ് എന്താണെന്നും ട്യൂൺ എന്താ ചെയ്യേണ്ടത് ആരുടെ പോകേണ്ടതെന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം അതാണ് എൻ്റെ ഡിഫറൻസ് ഓൾമോസ്റ്റ് എല്ലാ സിറ്റീസിലും ഒരു ട്യൂണറെങ്കിലും ഉണ്ട് അതെ 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 നേരത്തെ ആ ഒരു സമയത്ത് നമുക്ക് വെരി റെയർ അതെ അതെ ഒരുപാട് കുറവായിരുന്നു അതെ 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 അപ്പോൾ നമ്മൾ കോഡ് സിക്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് കോഡ് സിക്സിൽ ഇനീഷ്യലി നമ്മൾ മെക്കാനിക്കൽ ഗരാജ് സർവീസസ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ബാംഗ്ലൂർ പിന്നെ ബാംഗ്ലൂർ ട്യൂണിംഗ് വന്നു അതിൻ്റെ കൊച്ചിയിൽ ഞാൻ ട്യൂണിംഗ് തുടങ്ങി അതിനുശേഷം ഗരാജ് ഇട്ടു പിന്നെ എല്ലാ രീതിയിലുള്ള മെക്കാനിക്കൽ വർക്ക്സ് പെയിൻറ്റിങ് പിന്നെ സെറാമിക് കോട്ടിങ് എല്ലാ ഓരോരോ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക കസ്റ്റമേഴ്സിന് എന്താണ് ആവശ്യം ക്രൗഡ് എന്താണ് ആ സമയത്തുള്ള റിക്വയർമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറൌണ്ട് 22 ലൊക്കേഷൻസ് ഉണ്ടാവും പാൻ ഇന്ത്യ പല സ്ഥലങ്ങളിലും ഗരാജുകളായിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഷോപ്സ് ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഗരാജുകളായിട്ടുള്ള ടൈപ്പ്സ് ഉണ്ട് ഇപ്പോൾ പേർപ്പസ് അനുസരിച്ചാണ് അതായത് ഇപ്പോൾ ഒരാൾക്ക് റാലിയിലാണ് പോകേണ്ടത് മറ്റൊരാൾക്ക് ഡ്രാഗ് റേസിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ ചെയ്ത് കൊടുക്കാം അതെ അതെ പല ക്രൗഡിനെ കേറ്റർ ചെയ്യാൻ പറ്റും ട്യൂണിംഗ് ഇൻഡസ്ട്രി ഇനീഷ്യലി ഇപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സ്വിഫ്റ്റ് 1.2 എഞ്ചിൻ മുതൽ പെട്രോൾ എഞ്ചിൻ
ഇതിനൊക്കെ ധാരാളം ലാഗും കാര്യങ്ങളും ഉണ്ട്. ചില പെട്ടെന്നൊരു നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലെ ട്രാഫിക്കിൽ ചെറിയൊരു ഗ്യാപ്പ് കണ്ടു, നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ആർ പി ഒക്കെ കയറ്റണം. അപ്പോൾ അതുപോലുള്ള വണ്ടികളൊക്കെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവബിലിറ്റി കൂടും. ഡ്രൈവബിലിറ്റി കൂടുക മാത്രമല്ല ചെറിയ രീതിയിൽ മൈലേജും കൂടും, കാരണം ഗിയർ ഷിഫ്റ്റ്സ് കുറയും. അപ്പോൾ അതെ അതെ, അപ്പോൾ സാധാരണ വണ്ടികൾ മുതൽ പ്രീമിയം പെർഫോമൻസ് വണ്ടികൾ, സൂപ്പർ കാറുകൾ അങ്ങോട്ട് എന്താ പറയുക, സ്കൈസ് ദ ലിമിറ്റ്. ഇപ്പോൾ അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടിയിൻ്റെ ഒരു മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുക, അതാണ് ബേസിക്കലി നമ്മൾ ട്യൂണിങ് ചെയ്യുന്നത്. മാക്സിമം പൊട്ടൻഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, പല വണ്ടികളൊക്കെ നമ്മൾ മാക്സിമം എടുക്കുന്നില്ല, കാരണം മാക്സിമം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ റിലയബിലിറ്റീനൊക്കെ ബാധിക്കാം. ഒരു ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി വെച്ചിട്ട് ഒരു പ്രാക്ടിക്കൽ. അതെ 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 അതെ. സ്റ്റേജ് വൺ, അതായത് ഇങ്ങനെ മൂന്ന് സ്റ്റേജസ്ലാണ്. അതെ. അപ്പോൾ നമ്മൾ ബേസിക്കലി ട്യൂണിങ് എന്താണ് ചെയ്യുന്നത്? ഒരു ഒരു സ്റ്റേജ് വൺ ട്യൂണിങ്, അതായത് ഈസി ട്യൂണിങ് എന്താണ് ചെയ്യുന്നത്? സ്റ്റേജ് വൺ എന്ന് പറയുമ്പോൾ ഈസിൻ്റെ അകത്തുള്ള എഞ്ചിൻ കാലിബ്രേഷൻ ഡാറ്റ റീഡ് ചെയ്തെടുത്തിട്ട് അത് ഓപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള എഡിറ്റുകളൊക്കെ ചെയ്തിട്ട് തിരിച്ച് ഫ്ലാഷ് ചെയ്യുന്നതാണ് സ്റ്റേജ് വൺ. ഇപ്പോൾ പെട്രോൾ വണ്ടികൾക്കെല്ലാം ഇതിനോടൊപ്പം ഒരു കൂടുതൽ എയർ ഫ്ലോ ഉള്ളൊരു ഫിൽറ്ററും ഇടണം, റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇട്ട് കഴിഞ്ഞാൽ മിഡ് മുതൽ ടോപ്പ് എൻഡ് മുതൽ കൂടുതൽ ബ്രീത്തബിൾ ആയിരിക്കും, എഞ്ചിന് കൂടുതൽ എയർ കിട്ടും, അപ്പോൾ ബെറ്റർ ഡ്രൈവബിലിറ്റിയും കൂടും, ചെറുതായിട്ട് പവർ കൂടും. 10% കൂടുതൽ നാച്ചുറൽ ആസ്പെക്ട് വണ്ടികളിൽ കൂടാറില്ല. ടർബോ ചാർജർ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് എഞ്ചിൻ. ഇപ്പോൾ ഈ ഫോക്സ് വാഗൻ ടർബോ ചാർജർ എഞ്ചിനൊക്കെ ആണെങ്കിൽ 20%, ഹ്യുണ്ടായൊക്കെ ആണെങ്കിൽ അത്ര തന്നെ. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ്, പുതിയ 1 ലിറ്റർ DSI പിന്നെയും കൂട്ടാൻ പറ്റും. ഡീസൽ ടർബോ ചാർജർ എഞ്ചിന് വീണ്ടും ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ടർബോസ് സ്വാപ്പ് ചെയ്ത് വെക്കാം, ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ബേസിക്കലി സ്റ്റേജ് ടൂവിൽ ഡൗൺ പൈപ്പ് വരും, കാറ്റലിറ്റിക് കൺവെർട്ടർ മാറ്റി ഡൗൺ പൈപ്പ് വരും. പക്ഷേ അത് കൂടുതൽ റെക്കമെൻഡ് അല്ല, കാരണം ഇപ്പോഴത്തെ പൊല്യൂഷൻ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊന്നും മീറ്റ് ചെയ്യാത്ത കാരണം എപ്പോഴും നല്ലതൊരു സ്റ്റേജ് വൺ ട്യൂൺ പ്ലസ് റീപ്ലേസ്മെന്റ് ഫിൽട്ടർ ഈസ് ദ ബെസ്റ്റ്. സ്റ്റേജ് വൺ ബേസിക്കലി ഒരു OEM പ്ലസ് പോലെ തന്നെ. അതെ അതെ. നമ്മുടെ കമ്പനി ഇൻ കേസ് അതിൻ്റെ ഒരു പെർഫോമൻസ് വേരിയൻറ്റ് ഇറങ്ങിയാൽ അത്രയും പവർ തന്നെ. അതെ അതെ അതെ, കറക്റ്റ് കറക്റ്റ്. സോ ഇനി നമുക്ക് സ്റ്റേജ് ടൂവിനെ പറ്റി സംസാരിക്കാം. അപ്പോൾ സ്റ്റേജ് ടൂവിൽ നമ്മൾ എന്തൊക്കെയാണ് സപ്പോർട്ടിംഗ് മൂവ്സ് ആയിട്ട് ചെയ്യേണ്ടത്? സ്റ്റേജ് ടൂവിൽ നമുക്ക് വേണ്ടത് ഡൗൺ പൈപ്പാണ്, കാറ്റലിറ്റിക് കൺവെർട്ടർ റിമൂവ് ചെയ്യണം. കാരണം എക്സോസ് ഗ്യാസ് ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും, കൂടുതൽ പവർ പുഷ് ചെയ്യുമ്പോൾ. അപ്പോൾ കാറ്റലിറ്റിക് കൺവെർട്ടർ ഉണ്ടെങ്കിൽ ആ ചൂട് അവിടെ തടഞ്ഞു വെക്കുകയും ടർബോ മെൽട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ കാറ്റലിറ്റിക് കൺവെർട്ടർ റിമൂവ് ചെയ്താൽ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് എക്സോസ് ഫ്ലോ. അപ്പോൾ കാല് കൊടുക്കുമ്പോൾ മാത്രമേ ടെമ്പറേച്ചർ കൂടുന്നുള്ളൂ, അത് അപ്പോൾ തന്നെ പാസ് ചെയ്തങ്ങ് പോകും. അപ്പോൾ അത്രയും പവർ പുഷ് ചെയ്യുന്ന വണ്ടികൾക്ക് ഡെഫിനറ്റ്ലി കാറ്റലിറ്റിക് കൺവെർട്ടർ റിമൂവ് ചെയ്തിരിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ DPF ഡീസൽ വണ്ടികളിൽ അല്ലെങ്കിൽ GPF പെട്രോൾ വണ്ടികളിൽ BS6 ഇതെല്ലാം റിമൂവ് ചെയ്യണം. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് BS6കളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നമുക്ക്. അതെ അതെ. ഇപ്പോൾ സ്റ്റേജ് ടൂവിൽ നമുക്ക് എന്തൊക്കെയാണ് സപ്പോർട്ടിങ്, അതായത് ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ കാറ്റലിറ്റിക് കൺവെർട്ടർ നമുക്ക്. അതെ. പിന്നെ നമുക്ക് സ്റ്റേജ് ടു ECU റീമാപ്പിംഗ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ടി. കറക്റ്റ് കറക്റ്റ്. അതിനുശേഷം നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്റ്റേജ് ടു? സ്റ്റേജ് ടൂവിൽ വേറെ അഡീഷണൽ ആയിട്ട് ആൾക്കാർ കൂടുതലും ചെയ്തു വരുന്നത് ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ചെയ്യാറുണ്ട്, ഇപ്പോൾ വാൽവട്രോണിക് എൻകാനൊക്കെ വെച്ചിട്ട്. പിന്നെ ഈ പോളോ പോലുള്ള എഞ്ചിൻ അല്ലെങ്കിൽ പുതിയ i20 അല്ലെങ്കിൽ ഹ്യുണ്ടായി 1 ലിറ്റർ ടർബോ എഞ്ചിനുകളിലൊക്കെ പോപ്സ് ആൻഡ് ബാങ്ക്സ് മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, പൊട്ടലും ചീറ്റിലൊക്കെ ആയിട്ടുള്ളത് കാലെടുക്കുമ്പോൾ പൊട്ടലൊക്കെ വരുന്ന അതെല്ലാം ഇപ്പോഴത്തെ സ്റ്റേജ് ടൂവിൽ വരുന്നതാണ് അതെല്ലാം. അത് പക്ഷേ ഫുൾ ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതനുസരിച്ച് കോസ്റ്റ് വരും. ഡൗൺ പൈപ്പ് ഒക്കെ ആണെന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീപ്പർ ആയിരിക്കും, ശബ്ദവും ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ലൊരു പവർ ലെവലും കിട്ടും. പക്ഷെ അതിനകത്ത് നമ്മൾ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ബ്രേക്ക് പാഡ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ നല്ലതായിരിക്കും. അതിനകത്ത് നല്ല കമ്പനി, അതെ, നല്ല ബൈറ്റുള്ള ബ്രേക്ക് പാഡ്സ് ഇടണം, റോട്ടേഴ്സ് അപ്ഗ്രേഡ് അവൈലബിൾ അത് ചെയ്യണം. പിന്നെ ബെറ്റർ ടയേഴ്സൊക്കെ ആയിരിക്കണം, മിഷൻ PS4 ഉള്ള ടയറൊക്കെ ഉണ്ടെങ്കിൽ ബെറ്റർ ബ്രേക്കിംഗ് കാര്യങ്ങൾ. അത്ര പവർ വരുമ്പോൾ ഡെഫിനറ്റ്ലി അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. സ്റ്റേജ് ടൂവിനെ പറ്റി പറഞ്ഞു, ഇനി നമുക്ക് സ്റ്റേജ് ത്രീനെ പറ്റി സംസാരിക്കാം. സ്റ്റേജ് ത്രീ ഈസ് ലൈക്ക് ദ എൻഡ് ഓഫ് ദി, അതായത് ഇല്ല അത് അപ്പുറത്തുണ്ട്. സ്റ്റേജ് ത്രീ ആണ് അതെ എൻഡ് ഓഫ് ദി ലൈൻ. അപ്പോൾ നമ്മൾ സ്റ്റേജ് ത്രീ ആണ് ഏറ്റവും പ്രാക്ടിക്കലി പറയുകയാണ്. അപ്പോൾ സ്റ്റേജ് ത്രീയിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? സ്റ്റേജ് ത്രീയിൽ സാധാരണ ടർബോ അപ്ഗ്രേഡ്, ഇന്റർ കൂളർ അപ്ഗ്രേഡ് ടർബോ വണ്ടികൾക്കെല്ലാം, അതാണ് സ്റ്റേജ് ത്രീയിൽ വരുന്നത്. പിന്നെ ഫ്രീ നേരത്തെ സ്റ്റേജ് ടു പ്ലസ് അപ്ഗ്രേഡ് ടർബോ, ചിലപ്പോൾ കൂടിയ എൻ്റെ നെക്സ്റ്റ് മോഡൽ കാറിൻ്റെ വെച്ച് വലിപ്പമുള്ള ടർബോ ആയിരിക്കും, അതൊക്കെ ആയിരിക്കും ഡയറക്റ്റ് സ്വാപ്പബിൾ ആയിരിക്കും, ബോൾട്ട് ഓൺ കിറ്റ്സ് പോലെ. പിന്നെ അതിനകത്ത് തന്നെ സ്റ്റേജ് ത്രീ തന്നെ ഇപ്പോൾ RS പോലുള്ള വണ്ടികൾക്കൊക്കെ ചെയ്യുന്ന ഹൈബ്രിഡ് ടർബോസ് ധാരാളം അവൈലബിൾ ആണ്.
450 to 500 BHP achievable ആയിട്ടുള്ള ടർബോ സബ് ഗ്രേഡ് ആണ്. അതെ അതെ. പിന്നീട് നമുക്ക് എന്താണ് വേണ്ടത്? ഒരു സ്റ്റേജ് 3 വണ്ടി വരും. സ്റ്റേജ് 3 മാനുവൽ വണ്ടികളൊക്കെ ആണെങ്കിൽ ക്ലച്ച് അപ്ഗ്രേഡ് സ്പെക്കിന്ന് പറഞ്ഞ കമ്പനിയുടെയൊക്കെ സ്റ്റേജ് 5 ക്ലച്ചസ് ലോറ പോലുള്ള വണ്ടികൾ അതൊക്കെ വേണം. കാരണം ഒരു ലോഞ്ചിൽ തന്നെ സാധാരണ സ്റ്റേജ് 3 ക്ലച്ചുകളും പോകുന്നുണ്ട്, നിൽക്കുന്നില്ല ആ പവറിൽ. അപ്പോൾ അത് കാരണം ഒരു സ്റ്റേജ് സ്പെക്കിൻ്റെ സ്റ്റേജ് 5 ക്ലച്ചസ് ഉണ്ട്. സ്റ്റേജ് 5 വിത്ത് ഫ്ലൈ വീല്, ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും, ബെറ്റർ പെർഫോമൻസ്, പവർ ഡെലിവറി ഒക്കെ കിട്ടും. നമ്മളിപ്പോൾ ഒരു സ്റ്റേജ് 1 അറൗണ്ട് 10% ഇൻക്രീസ് ആണ് നമുക്ക് പെർഫോമൻസ്. നാച്ചുറൽ ആസ്പിറേറ്റഡിൽ ടർബോ പെട്രോൾസ് 20-25 BHP 25% ഗെയിൻസ് ഉണ്ട്. സ്റ്റേജ് 2 പോളോ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് പോളോ ടർബോ ഡീസൽ ആണെങ്കിൽ 100 BHP 3 എഞ്ചിൻ വേരിയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. 90 BHP 110 BHP 105 മൂന്നും വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റേജ് 2 അപ്വേർഡ്സ് ഓഫ് 150 BHP കിട്ടും. പക്ഷേ അതിന് സസ്പെൻഷൻ അപ്ഗ്രേഡ് എന്തെങ്കിലും രീതിയിൽ വേണ്ടി വരും, ബ്രേക്ക് അപ്ഗ്രേഡ്സ് വേണം. എന്നാലേ പറയുന്ന BHP ഡീസൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിലും പെട്രോളിന് ഇപ്പോൾ ധാരാളം ഫ്യൂൽസ് അവൈലബിൾ ആണ്. XP95 ഉണ്ട്, XP99 ഉണ്ട്. XP95 ഇപ്പോഴത്തെ എല്ലാ ജനറേഷൻ പെട്രോൾ വണ്ടികൾക്ക് നല്ലത്. ഇപ്പോൾ 100 octanes യൂസ് ചെയ്യുന്ന മോസ്റ്റ്ലി 100 octanes ആണ് നല്ലത്. പക്ഷേ കോസ്റ്റ് ഒരിക്കലും പറയാമല്ല. 160 rupees ആണ് പെർ ലിറ്റർ വരുന്നത്. XP99 145 ആണ് വരുന്നത്. 106 ഒക്കെ വരുന്നില്ല. XP95 വലിയ രീതിയിൽ നോക്കും തൊട്ടടുന്നും കാണുന്നില്ല ആ ഫ്യൂൽ ഒഴിച്ചിട്ട്. നമ്മളെപ്പോഴും ഈ ഫ്യൂൽ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും, കാരണം കസ്റ്റമേഴ്സിന് അഡ്വൈസ് ചെയ്യാൻ വേണ്ടി. പുതിയ വണ്ടി എടുക്കുന്നവർക്ക് നല്ല ഫ്യൂൽ ഒഴിച്ചാലേ പവർ കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പവറിൽ ഇഷ്യൂസ് വരാം, നോക്ക് വരാം വണ്ടിക്ക്, ധാരാളം ഇഷ്യൂസ് വരും. ഡിപ്പെൻസ് ഏത് ടർബോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ സ്റ്റേജ് 3 ട്യൂൺ ചെയ്ത് ഇ സി യു ട്യൂൺ ടി സി യു ട്യൂൺ എല്ലാം ചെയ്തിട്ട് നമുക്ക് എത്ര പവർ ഔട്ട്പുട്ട്? ജി ടി ഐയിൽ സ്റ്റേജ് 3 IS38 ടർബോ എന്നൊക്കെ പറഞ്ഞാൽ ഗിയർ ബോക്സ് അത് താങ്ങില്ല. ഗിയർ ബോക്സും സ്വാപ്പ് ചെയ്യണം. DQ250 ഗിയർ ബോക്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്വേർഡ്സ് ഓഫ് 300-350-360 മിനിമം. 300 ഈസ് ദ മിനിമം. ഏതൊക്കെ വണ്ടികളാണ്, അതായത് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏതൊക്കെ വണ്ടികളാണ് ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാർസ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ബേസിക്കലി നല്ലൊരു പുതിയായിട്ട് വണ്ടി വാങ്ങാൻ നോക്കുന്ന ആൾക്ക്, മോഡ് ചെയ്യാൻ താല്പര്യമുള്ള ഏറ്റവും നല്ലത് പോളോ 1 liter TSI ടർബോ പെട്രോൾ. അതായത് ഹ്യുണ്ടായിസിൻ്റെ 1 liter ടർബോ പെട്രോൾസ് ഉണ്ട്. അത് i20 ഉണ്ട്. ഇപ്പോൾ നല്ല എഞ്ചിനാണ്. പക്ഷേ കൂടുതൽ മോഡബിൾ ആയിട്ടുള്ളത് പോളോ ആയിരിക്കും. കാരണം ഈച്ച് ആൻഡ് എവറി പാർട്ട് നമുക്ക് സ്വാപ്പ് ചെയ്യാം. അതെ അതെ, സസ്പെൻഷൻ ഉണ്ട്, ടർബോ ഉണ്ട്, പിന്നെ ബ്രേക്സ്, ഈവൻ സ്റ്റിയറിംഗ് എന്തെല്ലാം മാറ്റാം എല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ എല്ലാവർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൈലേജ് കിട്ടും, ഫ്യൂൽ എക്കോണമി. അതായത് ഒരുപാട് പേർക്ക് ഞാൻ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ടുണ്ട്, ട്യൂണിങ് ചെയ്തതിന് ശേഷം നമുക്ക് ERA ക്ലെയിംഡ് മൈലേജിനെ കാട്ടി കൂടുതൽ കിട്ടുന്നവർ, അതേസമയത്ത് അതിൽ ക്ലെയിം ചെയ്ത മൈലേജ് കുറവ് കിട്ടുന്നവരും ഉണ്ട്. ഏതാണ് ട്രൂ? അതായത് സാറിനിപ്പോൾ അതിൽ എന്താണ് കമന്റ് ചെയ്യാനുള്ളത്? സ്റ്റേജ് 1 സ്റ്റേജ് 2 ബെറ്റർ മൈലേജ് കിട്ടാറുണ്ട്. അത് സ്റ്റേജ് 1 കൂടുതൽ മൈലേജ് കിട്ടും, കാരണം ഗിയർ ഷിഫ്റ്റ്സ് കുറയും. പക്ഷേ ഇതിനകത്തുള്ള എല്ലാ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ പവർ കൂടുമ്പോൾ എപ്പോഴും കാല് കൊടുത്ത് ആഞ്ഞ് ചവിട്ടി ഓടിക്കുള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും, ഡെഫിനറ്റ്ലി മൈലേജ് ഹിറ്റാവും. പക്ഷേ മര്യാദക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, സെഡേറ്റായിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെറ്റർ മൈലേജ് കിട്ടും. 10% സ്റ്റേജ് 1 മൈലേജ് കിട്ടി കണ്ടിട്ടുണ്ട്. സ്റ്റേജ് 2 കുറഞ്ഞിട്ടില്ല സ്റ്റോക്കിനെക്കാട്ട്. ഇത്ര പവർ കൂടിയാലും 25-30% ഒക്കെ കൂടിക്കഴിഞ്ഞാലും മൈലേജ് കുറഞ്ഞ് കണ്ടിട്ടില്ല പലർക്കും. പക്ഷെ കുറയുന്ന ആൾക്കാരും ഉണ്ട്. സ്റ്റേജ് 3 ഞാൻ പറയാം. സ്റ്റേജ് 3 ഞാൻ ബാംഗ്ലൂർ നിന്ന് എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്, RS എടുത്തിട്ടുണ്ട്. സ്റ്റേജ് 3 ആണ്. ഫുൾ ടാങ്ക് ഫ്യൂവൽ ഞാൻ ഇവിടെ എത്തിയത്. ഒരു ഫുൾ ടാങ്ക് അറൗണ്ട് 11-12 എനിക്ക് കിട്ടിയതാണ് എൻ്റെ ഓർമ്മ. 11-12 അത്യാവശ്യം ഒരു 160-170 ഒക്കെ ആവറേജ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് ആയിരുന്നു നല്ലൊരു മൈലേജ് കിട്ടി. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ആക്സിലറേറ്ററിട്ട് പോയിട്ട് അറ്റത്ത് പോയിട്ട് ബ്രേക്ക് ഔട്ടുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിട്ടില്ല. കുറച്ച് പ്ലാൻ ചെയ്ത് ടോർക്കൊക്കെ യൂസ് ചെയ്തൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മൈലേജ് ഉണ്ടാവും. കൂടുതലും ജർമ്മൻ കാർസ്, സ്പെഷ്യലി ഫോക്സ് വാഗൺ ആൻഡ് സ്കോഡ കാർസ് ആണ് കുറെ കൂടി ട്യൂൺ ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ ഇന്ത്യയിൽ ആ ഒരു സീനാണ് കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണ്? അതായത് ഇപ്പോൾ ജർമ്മൻ കാർസിൽ കൂടുതൽ എന്തെങ്കിലും കൂടുതൽ മോഡ് ചെയ്യാൻ പറ്റിയ വണ്ടി അതാണ്. അതാണ് എൻ്റെ ബേസിക്കലി എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടിയ മോഡലുകളിൽ നിന്നെല്ലാം സ്വാപ്പ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ബെറ്റർ ഹാൻഡ്ലിങ്, സേഫ്റ്റി ഇതെല്ലാം അതിനകത്തുള്ളത്.
നമുക്ക് ഈ ഇന്റർനാഷണൽ പാർട്സിന്റെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇന്റർനാഷണൽ മോഡൽസ് ആണ് പലതും. അതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ പ്ലാറ്റ്ഫോമിൽ വേറെ വണ്ടികളുണ്ടാവും പുറത്ത്, സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ അല്ല, രൂപം മാത്രം വ്യത്യാസമുള്ളൂ, എഞ്ചിൻ ഗിയർ ബോക്സ് എല്ലാം സെയിം ആയിരിക്കും. അവിടെ ചിലപ്പോൾ കൂടുതൽ പവർ റൺ ചെയ്യുന്നൊരു വണ്ടിയായിരിക്കാം, ചിലപ്പോൾ വലിയൊരു ടർബോ ഉണ്ടാവും, പമ്പ് വലുതായിരിക്കാം, അത് നേരെ ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്യാം. അതൊക്കെ ജർമ്മൻ വണ്ടികളുടെ കുറേ ഗുണങ്ങൾ അതൊക്കെയാണ്. ആ സമയത്ത് ഇപ്പോൾ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നാച്ചുറൽ ആസ്പിറേറ്റഡ് ആണ്, അതിൽക്കൂടി ഒരു ടർബോ പെട്രോൾ മോഡൽ മാത്രമേ ഉള്ളൂ ബൂസ്റ്റർ ജെറ്റ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഇല്ല, സ്വാപ്പബിൾ ഓപ്ഷൻസൊക്കെ കുറവാണ്. അതാണ് കൂടുതലും ജർമ്മൻ വണ്ടികൾ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് TCO2നെ പറ്റി സംസാരിക്കാം. എന്താണ് ഈ ഒരു TCO2? ഈ പുതിയ ജനറേഷൻ പല ഗിയർ ബോക്സുകളും ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആയിട്ടാണ് വരുന്നത്. ഇത് പലതും ട്യൂണബിൾ ആയിട്ടുള്ളതാണ്. അതിന് ട്രാൻസ്മിഷൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അവിടെ BMW പുതിയ ZF ഗിയർ ബോക്സുകളെല്ലാം തന്നെ പലതും ട്യൂണബിളാണ്. ഇതിൽ നമുക്ക് വ്യത്യാസം എന്താ പറയുന്നത്, കൂടുതൽ ടോർക്ക് പുഷ് ചെയ്യാം, പിന്നെ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സമയം കുറക്കാം, ക്യുക്കർ ഷിഫ്റ്റ്സ് ആക്കാം, അതൊക്കെയാണ്. പിന്നെ ചില ഗിയർ ബോക്സിൽ ഫാക്ടറിയിൽ നിന്ന് തന്നെ ലോഞ്ച് കൺട്രോളൊക്കെ ഡിസേബിൾ ചെയ്തൊക്കെ വരുന്നത് നമുക്ക് ലോഞ്ച് കൺട്രോളൊക്കെ എനേബിൾ ചെയ്യാം. ഇതെപ്പോഴും ചെയ്യുന്നതുകൊണ്ട് പ്രശ്നങ്ങളാണ്, എൻ്റെ ക്ലച്ചൊക്കെ വേഗം പോവും, അതുകൊണ്ടായിരിക്കും ചില താഴെയുള്ള മോഡലുകളിൽ ഡിസേബിൾ ചെയ്ത് വരുന്നത്, അത് എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ 2-stage ലോഞ്ച് കൺട്രോൾ 2 RPM സെറ്റ് ചെയ്യാം, അത് ധാരാളം കാര്യങ്ങളത് ചെയ്യാം. അതെ. ഇനി എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഇപ്പോൾ നമ്മൾ പുറകെ ഉള്ള പോലെ തന്നെ VRS and GTI, ഈ രണ്ട് വണ്ടികളും എക്സ്റ്റെൻസീവ്ലി ട്യൂണ്ടാണ് തീർച്ചയായും കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി തന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം ഒരു ഫാൻ ബേസ് അഥവാ ഇത്രയും ട്യൂണബിൾ ആയിട്ടുള്ളത്? അത് ട്യൂണബിൾ ആണുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ പ്ലാറ്റ്ഫോം തന്നെയാണ്. ഗോൾഫ് ആറ്, ഗോൾഫ് കപ്പ്, ഓൾഡ് എഡിഷൻ, ഇങ്ങനെയൊക്കെ ധാരാളം വണ്ടികൾ ഇപ്പോൾ പുറത്തുണ്ട്, ഫോക്സ് വാഗൺ, അതെല്ലാം ഓൾമോസ്റ്റ് സെയിം പ്ലാറ്റ്ഫോം, സെയിം എഞ്ചിൻ, സെയിം ഗിയർ ബോക്സ് ആണ്, രൂപം മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അതാണ് ഒരു കാരണം. പിന്നെ തന്നെ നമ്മുടെ ഈ ജനറേഷന് വാങ്ങാൻ പറ്റിയ ഒരു അഫോർഡബിൾ പെർഫോമൻസ് ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ VRS ആണ്. അതോടെ ഇവിടെ കഴിഞ്ഞു. ഇനി വരുന്നതെല്ലാം പുതിയ ജനറേഷൻ എഞ്ചിനുള്ള ഹൈബ്രിഡും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം ഇലക്ട്രിക് ആകാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇനി ഈ ഒരു ജനറേഷന് വാങ്ങാൻ പറ്റിയ നല്ലൊരു വണ്ടി, ഒരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാം, അത്യാവശ്യം ഷോട്ടി പൊളിച്ച് ഓടിക്കണം, അങ്ങനെ ഓടിക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ട്. അതെ, പ്രാക്ടിക്കൽ സെഡാൻ പക്ഷേ വിത്ത് പെർഫോമൻസ്, എന്താ പറയുക, അഡീഷൻ, അങ്ങനെയാണെങ്കിൽ പറയാം. നമ്മൾ പണ്ടത്തെ ഈ 30s ഒക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് VRS പക്ഷേ ഒരു പുതിയ ജനറേഷൻ എഞ്ചിനാണ്, നല്ല ഗിയർ ബോക്സ് ആണ്, കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന ക്യുക്കർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഗിയർ ബോക്സ് ആണ്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ് VRS എന്ന് പറഞ്ഞത് എപ്പോഴും. പിന്നെ TCO2 വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനിൽ ഇപ്പോൾ ഒരു റാപ്പിഡ് അല്ലെങ്കിൽ വെൻഡോ 1.5 liter TDI ഗിയർ ബോക്സ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു അൺഈവൻ സർഫസിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഹണ്ടിങ് കാണാൻ പറ്റും നമുക്ക്, വണ്ണും സെക്കൻഡും കണ്ട് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അത് ഈ ഗിയർ ബോക്സ് TCO2 ഫിക്സ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ട്യൂണിൽ ഞങ്ങളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഗിയർ നമ്മൾ ഡിസേബിൾ ചെയ്യാം, വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര RPM താഴെ പോയാൽ മാത്രമേ ഫസ്റ്റ് ഗിയറിലോട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ സെക്കൻഡിൽ തന്നെ നിൽക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഹണ്ടിങ്ങും ഈ ജെർക്കുകളും ഇല്ല, എപ്പോഴും ജെർക്കായിരിക്കും. അതായത് മോശം റോഡ് കൂടി പോകുമ്പോഴാണ് പ്രത്യേകിച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതൊക്കെ കംപ്ലീറ്റ്ലി ഒരു TCO2 ഫിക്സ് ചെയ്യാൻ പറ്റും. അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ ബെറ്റർ ഷിഫ്റ്റിംഗ് അൽഗോരിതം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അതിനകത്ത്, എന്നുവെച്ചാൽ കമ്പനിനെക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട്. അത് തന്നെ പല ഇൻ്റർനാഷണൽ കമ്പനികളും അതിനുള്ള ബെറ്റർ ഗിയർ ഷിഫ്റ്റ്സ് അവരുടെ രീതിയിൽ R&D ചെയ്തിട്ട് ധാരാളം പ്രൊഡക്ട്സുകൾ കൊണ്ടുവരുന്നുണ്ട് ഗിയർ ബോക്സ് ട്യൂൺസിന് തന്നെ. അതെ, ഗിയർ ബോക്സ് ട്യൂൺസിന് തന്നെ. അപ്പോൾ ഞങ്ങൾ വളരെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് ഇന്ത്യൻ കണ്ടീഷന് വേണ്ടിയുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. അതെ, ഞങ്ങൾ വേറൊരു ബ്രാൻഡും കൂടി ഞങ്ങൾ ഗിയർ ബോക്സ് വേണ്ടി ചെയ്തിരുന്നു സ്പെസിഫിക് ആയിട്ട്. ഞങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു അനുഭവം ആയിരുന്നില്ല അത്. എന്നുവെച്ചാൽ ധാരാളം ഗിയർ ബോക്സുകൾ ഈ ജെർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു നെതർലാൻഡ്സ് ബേസ്ഡ് ബ്രാൻഡായിരുന്നു, അതൊക്കെ അവർക്കത് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. അവരെ എന്തതിൻ്റെ ക്രെഡിറ്റ് നോട്ട് തരികയാണ് ചെയ്തത്, റീഫണ്ടാണ് തരുന്നു തന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ആ സമയത്ത് നമ്മളുടെ ട്യൂണിങ് എക്യുപ്മെൻറ്റിൽ ഈ ഗിയർ ബോക്സുകൾ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു, നമുക്ക് റീഡും റൈറ്റും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഇവരുടെ ഒരു യൂണിവേഴ്സൽ ഒരു നല്ലൊരു ടൂൾ ഉണ്ടായിരുന്നു, ഈ ടൂൾ വെച്ച് നമുക്ക് റീഡും റൈറ്റൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എടുത്തതാണ്. കേരളത്തിൽ ഞങ്ങളായിരുന്നു അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നു ഒഫീഷ്യലി, നെതർലാൻഡ്സ് ബ്രാൻഡായിരുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ഒരു ഇഷ്യൂസൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ട്യൂൺസ് R&D ചെയ്ത് കൊണ്ടുവന്ന്
ഇപ്പോൾ ഞങ്ങളുടെ ട്യൂൺസ് മാത്രമേ ഞങ്ങൾ യൂസ് ചെയ്യുന്നുള്ളൂ, ഗിയർ ബോക്സ് ട്യൂൺസിന്. ഇൻ ഹൗസുള്ള ട്യൂൺസ്. അതെ അതെ. അപ്പോൾ പിന്നെ ഇനി നമുക്ക് മോട്ടർ സ്പോർട്സിനെ പറ്റിയാണ്. അതായത് ഒരുപാട് പേർ ഇപ്പോഴത്തെ സമയത്ത് മോട്ടർ സ്പോർട്സിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റാലി സ്പെക് വണ്ടികൾ ഇവിടെ പണിയാറുണ്ടോ? റാലി ഇല്ല, ഞങ്ങൾ റാലി ഞങ്ങൾ ചെയ്യാറില്ല. പക്ഷെ റാലിയിൽ ചില വണ്ടികൾക്ക് ഈസി ട്യൂൺ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൂടുതലും ഫാസ്റ്റ് കാഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും വരുന്നത് ഡ്രാഗ് സ്പെക് വണ്ടികളാണ്. റാലി എന്ന് വെച്ചാൽ അത് സെപ്പറേറ്റ് വേറൊരു ഇൻഡസ്ട്രി തന്നെയാണ്. റോൾ കേജും പിന്നെ എൻ്റെ സസ്പെൻഷൻ, സസ്പെൻഷൻ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെ വരും റീഗറിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ എൻ്റെ സർവീസ് ഹെഡുണ്ട് മാത്യു ലാൻഡെന്ന് പറഞ്ഞ് പുള്ളി ഇതിനകത്ത് വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളാണ്, ഏത് സസ്പെൻഷൻ യൂസ് ചെയ്യണം എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ. അപ്പോൾ ആ ഒരു മേഖലയിലോട്ട് ഞങ്ങളിതുവരെ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ കൂടുതലും പങ്കെടുത്ത് കഴിഞ്ഞാൽ ഡ്രാഗ് ഈവൻസും കാര്യങ്ങൾക്കെല്ലാമാണ്. ഞങ്ങളുടെ അടുത്തുള്ള കസ്റ്റമർ റിക്വയർമെൻറ്റും അതുമാണ്. അതെ അതെ, ഈ ഡ്രാഗ് പോലുള്ള സാധനങ്ങളിലെ അത് കൂടുതലും വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ റാലി ഈസ് എ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ, വേറൊരു സ്പെക്കാണത്. പക്ഷേ ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് രണ്ട് വണ്ടികൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ ട്യൂൺ ചെയ്തിട്ട് ഇൻഡോറും മധ്യപ്രദേശിലൊക്കെ ഉള്ള വണ്ടികൾ ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബൈക്സിനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും, അതായത് വളരെ കുറവാണ് ഇപ്പോൾ ബൈക്ക് ചെയ്യാൻ പറ്റും. ട്യൂൺ ചെയ്യാത്ത ചെയ്യാൻ പറ്റും. ഞങ്ങൾ നേരത്തെ പോലെ ഹാർലി ഡേവിഡ്സിനൊക്കെ ട്യൂൺ ചെയ്യുമായിരുന്നു, പിന്നെ വണ്ടികളതിനധികം ഇപ്പോൾ വിറ്റ് പോകുന്നില്ലല്ലോ. ഇപ്പോൾ എൻഫീൽഡിൻ്റെ ഇൻ്റർസെപ്റ്റർ മുതൽ കോണ്ടിനെൻ്റൽ ജി ടി വണ്ടിയിൽ ട്യൂൺ ചെയ്യുന്നുണ്ട്, പുതിയ കെ ടി എം എല്ലാം ട്യൂൺ ചെയ്യുന്നുണ്ട്, ഡൊമിനാർ 400 എല്ലാം തന്നെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അതെ അതെ. ബൈക്സിലും നമുക്ക് ഇതേപോലെ സ്റ്റേജ് 1 സ്റ്റേജ് 2 സ്റ്റേജ് 3, ബൈക്സിൽ കൂടുതലും സ്റ്റേജ് 1 ആണ് കൂടുതലും ചെയ്യുന്നത്. റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റർ ഇട്ട്, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി, പിന്നെ ഹീറ്റ് കണ്ടെയ്ൻഡാകുന്നുണ്ട്, ചൂട് കുറയ്ക്കുന്നുണ്ട്, നമ്മൾ വൈബ്രേഷൻ കുറയുന്നുണ്ട് ട്യൂൺ ചെയ്ത്. അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ബെറ്റർ ആക്സിലറേഷൻ, പിന്നെ ഒരു ലോയിൻ്റ് നിന്നൊക്കെ ഒരു ഹയർ ഗിയറിലൊക്കെ എടുത്ത് പോകാം നമുക്ക്, അധികം ഡൗൺ ഷിഫ്റ്റ് വേണ്ട. അങ്ങനെ കുറേ അധികം അഡ്വാൻറ്റേജസ് ആണ് ബൈക്കുകൾ കണ്ടുവരുന്നത്. ഈ ഹാർലി ഡേവിഡ്സൺ ഒക്കെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ സ്ക്രീമിംഗ് ഈഗിളുള്ള കമ്പനികളുടെ ഇൻടേക്കും വാൻസ് ആൻഡ് ഹൈൻസിൻ്റെ എക്സോസ് ഒക്കെ വെക്കുമ്പോൾ പല വണ്ടികളുടെ AFR വളരെയധികം വ്യത്യാസം വരും. കൂടുതൽ ഫ്ലോ, ഒരു ECU പ്രതീക്ഷിക്കാനെക്കാട്ടും വ്യത്യാസമുള്ള ഫ്ലോ വരുമ്പോൾ, അപ്പോൾ അതിൻ്റെ ചൂടും വൈബ്രേഷനൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ട്യൂൺ ചെയ്ത് കൊടുക്കാറായിരുന്നു പതിവ്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ വളരെ കുറവുള്ളത്. പിന്നെ ഇപ്പോൾ വരുന്ന ഇൻ്റർസെപ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എക്സോസ് ഒക്കെ കയറ്റി വരുന്നത്. അതും MVD കാര്യങ്ങളും റെസ്ട്രിക്ഷനൊക്കെ ഉള്ള കാരണം പലരും സ്റ്റോക്ക് തന്നെയാണ് ചെയ്യുന്നത്, ബട്ട് ട്യൂൺ ചെയ്യാറുണ്ട് വണ്ടികൾ. അതെ അതെ അതെ. ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നെറ്റ്വർക്ക് ഓഫ് ഗരാജസ് ആണ് മെയിനായിട്ടും നോക്കുന്നത്. ഇപ്പോൾ ഒരു ഏതൊരു കസ്റ്റമറിന് ഇപ്പോൾ കറൻ്റ്ലി തന്നെ പലരും ലോങ് ഒക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് പാഡ് മാറണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നു, നമുക്കിപ്പോൾ സർവീസ് സെൻ്ററിൽ പോകാൻ പറയണ്ട. നമ്മുടെ സർവീസ് സ്റ്റേഷൻ ചിലപ്പോൾ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം. ആ നമ്മൾ പല സ്ഥലത്ത് അങ്ങനെ ആയി തുടങ്ങി. ഇപ്പോൾ മൈസൂർ, ഹൈദരാബാദ്, കോയമ്പത്തൂർ, ഇവിടെയൊക്കെ 2 ഗരാജുണ്ട് കോയമ്പത്തൂർ തന്നെ. പിന്നെ അസോസിയേറ്റഡ് ഗരാജസ് ഉണ്ട് പല സ്ഥലങ്ങളിലും. ഇതൊക്കെ ഉള്ള കാരണം കസ്റ്റമറിനൊരു സീംലെസ് ഒരു എക്സ്പീരിയൻസ്. ഒരു ബ്രാൻഡഡ് വണ്ടി മേടിച്ചിട്ട് ഒരു ടൊയോട്ട മേടിച്ചിട്ട് ടൊയോട്ട സർവീസ് സെൻ്ററിൽ പോകണമെങ്കിൽ കോഡ്6 നെറ്റ്വർക്ക് ഓഫ് ഗരാജസ് ആണ് കൂടുതലും നോക്കുന്നത്. പിന്നെ അതെ അതെ. പിന്നെ ടെസ്റ്റിംഗ് സെൻറ്റേഴ്സ്, ഇപ്പോൾ ഡൈനോ ടെസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്തിരുന്നതാണ്. കോവിഡും കാര്യങ്ങളും ഫിനാൻഷ്യൽ സ്ട്രെസ്സൊക്കെ വന്നപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനിയും ഒരു ബൈ നെക്സ്റ്റ് ഇയർ ഡൈനോ ടെസ്റ്റിംഗ് ഫെസിലിറ്റി കൊച്ചിയിൽ ചെയ്യണമെന്നുള്ളത് നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് കോയമ്പത്തൂർ ഇൻസ്റ്റാൾ ചെയ്തു. കോയമ്പത്തൂർ റണ്ണിംഗ് ആണ്, ഞങ്ങളുടെ ഇന്റേണൽ അല്ല. ഞങ്ങളുടെ കോഡ്6 കോയമ്പത്തൂരിൽ നമ്മൾ ഓൺ ഡൈനോ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇന്റേണൽ 6 ആണ്ടിക്കൊക്കെ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് അത് എൻ്റെ പബ്ലിസിറ്റിയും കാര്യങ്ങളും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അല്ല, അത് 2-wheel ഡൈനോ ആണ്. ചില കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വന്തം വണ്ടികളൊക്കെ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ട്യൂണിംഗ് ഒക്കെ ഓൺ ദ ഡൈനോ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മുംബൈയിലും അഹമ്മദാബാദിലും ഡൈനോ ഉള്ള KS മോട്ടോർ സ്പോർട്സ്, കരൺ ഷാ മോട്ടോർ സ്പോർട്സ്, അവർക്ക് 2 സ്ഥലത്ത് ഡൈനോ വരുന്നുണ്ട്. അഹമ്മദാബാദ് വരാൻ പോകുന്നു, മുംബൈയിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ പുള്ളി അവിടെ വണ്ടികളെല്ലാം നമ്മൾ ട്യൂൺസ് എല്ലാം ഓൺ ഡൈനോ ആണ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ആഡഡ് ബെനിഫിറ്റ് ആണത്. നമുക്ക് ഏതൊക്കെ വണ്ടികളാണ് ട്യൂൺ ചെയ്യാൻ പറ്റിയത്? അതായത് ഇപ്പോൾ ഒരു 2 lakh+, അതായത് പേഴ്സണലി എനിക്കൊരു ഒക്ടാവിയ കോംബി ഉണ്ട്, അപ്പോൾ അത് മോർ ദാൻ 2 lakh+ kilometers ഓടിയതാണ്. അപ്പോൾ ആ ഒരു വണ്ടീനെ എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമോ? ട്യൂണിങ് എപ്പോഴും ഒപ്റ്റിമലായിട്ടുള്ളൊരു ഒരു വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 20,000 പുതിയ വണ്ടി മുതൽ ചെയ്ത് തുടങ്ങാം. 20,000 മുതൽ നമ്മൾ നോക്കി തുടങ്ങും. അതിനകത്തൊരു 70,000 ഓടിയ വണ്ടികളൊക്കെ നമ്മൾ എക്സ്റ്റെൻസീവായിട്ട് ചെക്ക് ചെയ്യും.
1 lakh, 1 lakh 25 മേളിൽ പോയ വണ്ടികളൊന്നും ചെയ്യാറില്ല. ടൊയോട്ടോസ് ഒഴിച്ച് ടൊയോട്ട ഇന്നോവ ഫോർച്യൂണറൊക്കെ നമുക്ക് പുഷ് ചെയ്യാം ധൈര്യമായിട്ട്. ഭയങ്കരമായിട്ട് അണ്ടർ പവേഡ് ആയിട്ടാണ് ഫാക്ടറി തന്നെ വരുന്നത്. ബാക്കി എല്ലാ വണ്ടിയും 1 lakh മേളിലുള്ളത് എക്സ്റ്റെൻസീവായിട്ട് ചെക്ക് ചെയ്തിട്ടേ പാടുള്ളൂ. ടർബോല് പല വണ്ടികളിൽ നമുക്ക് ടർബോല് ഓയിൽ ലീക്ക് കാണാൻ പറ്റും, അതിൻ്റെ നടുക്കുള്ള ബെയറിംഗ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്യൂൺ ഇടാൻ വെയിറ്റ് ചെയ്യാതിരിക്കുക, എന്തെങ്കിലും അടിച്ചു പോകാൻ ഇഞ്ചക്ടർ പോവാം, പമ്പ് പോവാം. അപ്പോൾ അത് കാരണം നമ്മൾ വണ്ടി ശരിക്കും നോക്കി വണ്ടിയുടെ ബാഗ് തുറന്ന് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുള്ളൂ ചെയ്യണോ വേണോ എന്നുള്ളത്. അതുകൂടാതെ ഗരാജ് ഉള്ള കാരണം എന്തെങ്കിലും കറക്ഷൻസ് വേണം, എന്തെങ്കിലും റിപ്പയേഴ്സ് ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും, എന്നിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമർ, അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ട്യൂൺ ചെയ്താൽ നമുക്കതിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് വന്നാൽ, അതായത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തൊക്കെയാണ് കോമൺലി വരുന്ന കംപ്ലയിൻറ്റ്? ട്യൂൺ ചെയ്തിട്ട് വരുന്ന കംപ്ലയിൻറ്റ് അല്ലാതെ കംപ്ലയിൻറ്റ്സ് വരുന്ന വണ്ടികളുണ്ട്. അതായത് പഴയ സ്കോഡ റാപ്പിഡ് 1.6 വെൻഡോ 1.6 TDI ഡീസലിൻ്റെ ഇഞ്ചക്ടേഴ്സ് അതെപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അത് ആ വണ്ടിക്ക് ജനിതകമായിട്ടുള്ളതാണ്. ഫാക്ടറി വരെ അണ്ടർ വാറണ്ടി മാറ്റി കൊടുക്കുമായിരുന്നു. അത് ട്യൂൺ ചെയ്തുകൊണ്ട് പോകുന്നതല്ല, അതങ്ങനെയാണ് അടിച്ചു പോയിരിക്കും. അത് 1.6 ഇഞ്ചക്ടേഴ്സ് 4 പോയിക്കൊണ്ടിരിക്കുന്നു. അത് കൂടാതെ പഴയ ഫിഗോ അതിൻ്റെ ഒട്ടും ഓടാത്ത വണ്ടിയാണെങ്കിൽ ഫിഗോൻ്റെ ഇഞ്ചക്ടർ എന്തായാലും പോയിരിക്കും. അപ്പോൾ അതുപോലുള്ള വണ്ടികൾ, അധികം ഓടാത്ത വണ്ടികളെ കയ്യിൽ വെക്കാതിരിക്കുക, പെട്രോളും മേടിച്ചിടുക വീട്ടിൽ. പിന്നെ കണ്ടുവരുന്നത് റിനോ ഡസ്റ്ററിൻ്റെ 110 പവറുള്ള അതിനകത്ത് കോണ്ടിനെൻ്റൽ ഇഞ്ചക്ടേഴ്സ്, അത് സ്ഥിരമായിട്ട് പോയി കാണുന്നുണ്ട്. അപ്പോൾ അത് എന്നുള്ളൊരു കാരണം ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞതാണ് ബാറ്ററിയുടെ എന്നാണ് പറഞ്ഞത്. 2 വർഷം കൂടുമ്പോൾ നിർബന്ധമായിട്ടും വണ്ടിയുടെ ബാറ്ററി മാറ്റിയിരിക്കണം. ആ ക്രാങ്കിങ് ആ വോൾട്ടിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ഇഞ്ചക്ടേഴ്സ് അല്ല പോകുന്നത്, ഇഞ്ചക്ടറിൻ്റെ സോളിനൈഡർ വാൽവാണ് പോകുന്നത്. ആ സാധനം നേരത്തേക്ക് റിപ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ 10 പാർട്ട് വന്നു കഴിഞ്ഞാൽ 3 എണ്ണമൊക്കെ ആ പാർട്ട് വർക്ക് ചെയ്യുള്ളൂ. അതാണ് അവർ ചെയ്യാത്തത്. നേരത്തെ 3000-2000 രൂപയ്ക്ക് റിപ്പയർ ചെയ്യുമായിരുന്നു, അപ്പോൾ അവരത് നിർത്തി റിപ്പയർ ചെയ്യും. എന്നു വെച്ചാൽ പാർട്സ് വരും, 10 എണ്ണം കൊണ്ടുവന്നാൽ 2-3 എണ്ണം വർക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ കോസ്റ്റ് ഒരിക്കലും അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ 3000 രൂപ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഈ ഇഞ്ചക്ടേഴ്സ് പിന്നെ വെർണ പോലുള്ള പഴയ വെർണ ഫ്ലൂയിഡിക്ക് 1.6 ഡീസൽ എഞ്ചിനിൻ്റെ ടർബോ 65000 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതിനകത്ത് ചെറുതായിട്ട് ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ കോമൺ ആയിട്ട് ഞാൻ കണ്ടിരിക്കുന്ന സ്ഥിരം കാണുന്ന വണ്ടികളിലുള്ള ഇഷ്യൂസ് ഈ വണ്ടികളാണ് നമുക്ക് കോമൺ ആയിട്ട്. പിന്നെ നമുക്ക് ട്യൂണിങ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലുള്ള നമുക്ക് പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായി? പ്രോപ്പർ സർവീസ് ചെയ്യാത്ത വണ്ടികളിൽ പ്രശ്നങ്ങൾ വരും. ഓയിൽ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം, എയർ ഫിൽട്ടർ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യണം. എന്ന് വെച്ചാൽ എയർ ഫിൽട്ടർ നിറയെ അഴുക്കായിട്ട് തടഞ്ഞുവെച്ച് കാല് കൊടുത്തിട്ട് സ്ഥിരം ഓടിക്കുന്ന വണ്ടിന് എപ്പോഴും വലിയ വരും, പക്ഷേ എയർ കിട്ടില്ല, കറുപ്പ് പോവും. അത് അതെ, കസ്റ്റമറിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അതിനകത്ത്. കാരണം ഒരു വണ്ടി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മര്യാദക്ക് കൊണ്ടുനടക്കണം, ഓയിൽ ചേഞ്ച് കറക്റ്റ് കമ്പനി പറയുന്ന ആ പീരീഡിൽ തീർത്തിരിക്കണം, ചെയ്തിരിക്കണം. കമ്പനി തന്നെ ചെയ്തോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. നേരത്തെ ചെയ്താൽ അത്രയും നല്ലതാണ് എഞ്ചിൻ ലൈഫ്. ട്യൂൺ ചെയ്യാത്ത വണ്ടികളായാലും എയർ ഫിൽട്ടർ സ്ട്രിക്റ്റ് ആയിട്ട് മാറ്റിയിരിക്കണം കറക്റ്റ് സമയത്ത്. ഒരു പവർ കുറവോ പുകയോ കണ്ടു കഴിഞ്ഞാൽ നോക്കണം നിങ്ങൾ, കാരണം അതിനകത്ത് തന്നെ എയർ ഫിൽട്ടർ ക്ലോഗ്ഡ് ആയിരിക്കും. സ്ഥിരമായിട്ടൊരു മോശം റോഡ് പണിയുന്ന സ്ഥലത്ത് ഉള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു 2000-3000 കഴിയുമ്പോൾ തന്നെ എയർ ഫിൽട്ടർ ക്ലോഗ്ഡ് ആയിരിക്കും. പ്രത്യേകിച്ച് മഹീന്ദ്ര ഥാർ XUV500 ഉള്ളതൊക്കെ സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലുണ്ടുള്ള ഒരു ഒരു എയർ ഫിൽട്ടറാണ്. ഇതെപ്പോഴും ക്ലോക്ഡ് ആയിരിക്കും, അട പോലെ ഇരിക്കുകയായിരിക്കും ഇത്, സ്ഥിരം എയർ വലിച്ച് വലിച്ച് വലിച്ച്. അങ്ങനെ ടർബോം പോകാം, ഈ ഫിൽട്ടർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നേരെ ടർബോൻ്റെ അകത്തോട്ടും പോവും, ടർബോം കേടാവും. നമ്മുടെ കയ്യിലാണ്. അതെ 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 ട്യൂണിൻ്റെ രീതിയിൽ ഒരു പ്രശ്നം. അതെ അതെ. ഇപ്പോൾ സർ പേഴ്സണലി ഓൺ ചെയ്യുന്ന ഒരു BRZ തന്നെയാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടീനെ പറ്റി ഇനി നമുക്ക് കൂടുതൽ അറിയാം. എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ട്യൂൺ ചെയ്തേക്കുന്നത്, ബാക്കി എന്തൊക്കെയാണ് നമ്മൾ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ആ ഒരു രീതിയിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. 50,000 kilometers എഞ്ചിൻ ബ്ലോക്ക് ലാസ് ചെയ്യുള്ളൂ, അതിന് റീബിൽഡ് ചെയ്യേണ്ടി വരും. 54-60 BHP ഗ്രാൻഡ് ചെയ്യുന്ന അവകാശപ്പെടുന്ന വണ്ടികളുടെ ഓൾമോസ്റ്റ് സെയിം ടൈമിംഗ് ഇതിന് കിട്ടുന്നുണ്ട്.